നിന്ന് ഹാർബറിലേക്ക് എത്തിച്ചേരുന്ന സ്ഥലത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അലങ്കരിക്കുന്ന ശ്രീ മുകേഷ് എം എൽ എ അവർഗളെ, ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ അവർഗളെ, പി രാജേന്ദ്രബാബു അവർഗളെയും ഈ യോഗത്തിലേക്ക് എത്താൻ കഴിയാതിരുന്ന ശ്രീ എൻ കെ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹഫീസ് അവർഗളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AITUC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, UTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ്. കേരളത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഹാച്ചറിയും ഹാർബറും പോർട്ടുമൊക്കെ ഉള്ള ഈ റോഡ്. 2,06,00,000 രൂപയാണ് ഇതിനുവേണ്ടി കേരള ഗവൺമെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരുപാട് കാലമായിട്ടുള്ള കൊല്ലങ്കാരുടെ ഒരു വലിയ ആഗ്രഹമാണ് ഈ ഭാഗം അതിന്റെ ഏത് തരത്തിൽ വികസിക്കാമോ ആ തരത്തിൽ വികസിച്ച് കൊല്ലത്തിനാകമാനം ഒരു വലിയ മാറ്റം സംഭവിപ്പിക്കണമെന്നുള്ളത്. വളരെ വർഷങ്ങളായിട്ട് ഏറ്റവും നൂതനമായ വളരെ വിപുലമായ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എല്ലാം കൊണ്ടും തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഒരു റോഡിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനും സന്തോഷിക്കാനും വകയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി മിക്കവാറും പുതുവർഷത്തിലായിരിക്കും. ഇപ്പൊ നമ്മള് വനിതാ മുദിനം മറ്റുമൊക്കെ ആയി ഏറെ തിരക്കിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ എല്ലാം ഫൈനലൈസ് ചെയ്തു. പുതുവർഷത്തിന്റെ സമ്മാനമായി അവിടെ ഒരു 5 കോടി രൂപ ചെലവഴിക്കുന്ന തരത്തിലേക്ക് നമ്മള് കൊല്ലം കടപ്പുറം തുറം കയ്യേറ്റങ്ങളും മറ്റുമൊക്കെ വേറെ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ആ റോഡിന് എൻട്രൻസിന്റെ തടസ്സം മാറ്റി വീതി കൂട്ടി നമ്മുടെ ഈ അക്കാഡമിക് ഈ സാമ്പത്തിക വർഷം തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ കഴിയുന്ന തരത്തിൽ അതിന്റെ ഫയൽ മൂവ്മെന്റ് എല്ലാം കൃത്യമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പുതിയ വർഷം 18-19-20 വർഷത്തിലേക്ക് ആ റോഡും നമുക്ക് കൃത്യമായി നല്ല വീതിയോടുകൂടി ഏറ്റെടുക്കാൻ പറ്റും. അതും ഇതും എല്ലാം വന്ന് ഇവിടെ ചുറ്റുമതിലെല്ലാം പൂർത്തീകരിച്ച് നല്ല ഗേറ്റൊക്കെ ഇടുമ്പോഴേക്ക് കൊല്ലം തങ്കശ്ശേരി ഹാർബറിന്റെ ഒരു നിലവാരം അങ്ങ് മാറും. നിലവാരം മാറുക എന്ന് പറഞ്ഞാൽ തൊഴിലാളിയുടെ നിലവാരം മാറും. അന്തസ്സുള്ള തൊഴിലാളി, ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചിട്ടവട്ടത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, ഇങ്ങനെ എങ്ങനെയും എന്നതൊക്കെ മാറി ഞങ്ങളിപ്പോൾ ഉത്തരവാദിത്വമുള്ള തൊഴിലാളിയാണ് എന്ന നിലവാരത്തിലേക്ക് ആണ് നിങ്ങൾ വളരാൻ പോകുന്നത്, ഉയരാൻ പോകുന്നത്. അത്തരത്തിലേക്ക് നിങ്ങളെ അഭിമാനബോധമുള്ള അച്ചടക്കവും ചിട്ടയുമുള്ള ഒരു തൊഴിലാളി വിഭാഗമായി മാറ്റി തീർക്കാൻ ഈ ഹാർബറിന്റെ മനോഹാരിതയോടുകൂടി അതിനെ പൂർത്തീകരിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത് ഈ വരുന്ന 19-20 സാമ്പത്തിക വർഷം തന്നെ അവർക്ക് പൂർത്തീകരിക്കും. മതിലിന്റെ ഗ്യാപ്പുകളോടമെല്ലാം കെട്ടി എടുക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അടിയന്തരമായതിന്റെ വർക്ക് പൂർത്തീകരിക്കണം. എന്നാൽ അത്യാവശ്യം വേണ്ട ചില സ്ഥലങ്ങളിൽ ഇത് നോക്കി വിക്കറ്റ് ഗേറ്റ് കൂടി കൊടുക്കാൻ മുക്കിന് 100 മീറ്ററിന് വിക്കറ്റാണ് ഇപ്പൊ കിടക്കുന്നത്. മുഴുവൻ സഹോദരി സഹോദരന്മാരും സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡ് December 21 ഉദ്ഘാടനം ചെയ്യുമ്പോൾ March 30 തുറന്നു. 3 മാസം കൊണ്ട് പണി തീരണം എന്ന് വിട്ട് ഇഴച്ചഴിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ March 30 ഇവിടെ ഒരു ഗംഭീര യോഗം വെച്ച്, ഇന്നത്തതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ യോഗം വെച്ച് 15 മീറ്റർ വീതിയിൽ BMBC ലെവലിൽ പാടി മുതൽ തങ്കശ്ശേരി വരെയുള്ള റോഡ് പൂർത്തീകരിച്ചു, അത് തുറന്നു കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിൽ 3 മാസം കൊണ്ട് ഈ വർക്ക് പൂർത്തീകരിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് തുടങ്ങുമ്പോൾ